ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഹാഫ് ചിക്കനിലാണ് ഞാൻ ചെയ്യുന്നത്. ഗ്രില്ലോ ഓവണോ ഒന്നും വേണ്ട. ഇതിനെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചാണ്, സ്റ്റൗവിലാണ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതിലേക്ക് ചിക്കനിലേക്ക് വരയിട്ട് കൊടുക്കണം. ഫുള്ള് വരയൊക്കെ ഒരു കത്തിയെടുത്ത് അതിൽ ഫുള്ള് വരയിട്ട് കൊടുക്കുക. വരയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നല്ല പിടിക്കാനാണ്. നല്ല ചെല്ല വരയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മസാല നന്നായി പിടിക്കും. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് 4 teaspoon ചില്ലി പൗഡറും 2 teaspoon പെപ്പർ പൗഡർ, 1 teaspoon ടർമറിക് പൗഡറും, 1 teaspoon ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പും ഇടുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 teaspoon, 2 teaspoon വിനീഗർ. പിന്നെ അതിന് നല്ലതായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിലേക്ക് കൊറിയാണ്ടർ ലീഫിനെയും കറി ലീഫിനെയും പേസ്റ്റ് ചേർക്കുക. ആ മസാല നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഇതുപോലെയാണ് മസാല ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ചിക്കനിലോട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. നമ്മൾ വരയിട്ട് കൊടുത്തില്ലേ, അവിടേക്ക് നല്ല ചേല് മസാല തേച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി മസാല എല്ലാം കടന്ന് നല്ല ടേസ്റ്റ് കിട്ടും. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുക. ഞാൻ ഇവിടെ റെഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. പാലിലേക്ക് കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്ത് അത് ചിക്കനിലേക്ക് പിടിപ്പിക്കുക. ഫുള്ള് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിനെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റോവിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നുള്ളത്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ഗ്രിൽ ചിക്കൻ്റെ ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇതിന് ഓവണോ ഗ്രില്ലോ ഒന്നും വേണ്ട. നമ്മൾ ഇത് നോർമൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഈ ചിക്കൻ നമ്മൾ ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് 20 മിനിറ്റ് ആണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ചിക്കന് ഇവിടെ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ. അസ്സലാമു അലൈക്കും.